ഹലോ എവ്രിവൺ. ഇപ്പം ഞാനന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു നൂഡിൽസ് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ജസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ വെജീസ് ആയിട്ട്. അപ്പോൾ ഒന്ന് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒന്ന് ഓണിയൻ ചോപ്പ് ചെയ്തത്, രണ്ട് മുട്ട, നൂഡിൽസിനകത്ത് വരുന്ന മസാല, പിന്നെ എണ്ണയ്ക്ക് പകരം ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ നാടൻ മസാലപ്പൊടി. ഓക്കെ, നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിന് ആക്ച്വലി എണ്ണേനെക്കാട്ടിലും കൂടുതലും ഇഷ്ടം ബട്ടർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഞാൻ കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ സ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോസ്റ്റ്ലി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാറുണ്ട്, കുറ്റങ്ങളൊന്നും പറയാറില്ല. പക്ഷേ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്ന കാരണം വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്യണം, കാരണം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നൂഡിൽസിൽ. ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ പുതിയ ബട്ടറിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അതുപോലെ തന്നെ ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരണം. നമ്മൾ ഈ നൂഡിൽസ് ആക്ച്വലി ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെൽ കുക്ക്ഡ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഈ വെജീസ് ഇതിനകത്ത് സെപ്പറേറ്റ് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമലി നൂഡിൽസ് ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ കൂട്ടി ഇട്ടിട്ടല്ലേ, പക്ഷേ അതിനകത്തൊന്നും ഒരു വെറൈറ്റിക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. പച്ചമണമൊന്ന് മാറിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജീസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, അതുപോലെ മസാലപ്പൊടി, ആക്ച്വലി അത്യാവശ്യം നല്ലപോലെ സ്പൈസസ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ രണ്ടുപേരും. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയും കാര്യങ്ങളും നമുക്ക് അതിനകത്തോട്ട് വേണം. ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ നൂഡിൽസിന് വരുന്ന മസാല. എന്താവുമെന്ന് അറിയില്ല, ഫസ്റ്റ് ട്രൈ ആണ്, നോക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പാകമാക്കാനായിട്ട് ഒരു ചിരി വെള്ളം. ഓക്കെ, അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കുറച്ച് സോയ സോസ്. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂടി. ഓക്കെ, ഇച്ചിരി മധുരത്തിന് നമുക്കൊരു ലേശം ഹണിയും കൂടെ ആഡ് ചെയ്യാം. കുടിക്കും സാരല്ല, നോക്കാം. ശേഷം നമ്മുടെ നൂഡിൽസ്
അതേ വെള്ളത്തോടത്തിനും കൂടി തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇതൊന്ന് വെള്ളം വറ്റി വരണം. ജസ്റ്റ് ഒന്ന് നടീന്ന് ഇളക്കി കൊടുക്കുക, ആ വെജീസൊക്കെ ഒന്ന് മുകളിലേക്ക് എത്താനായിട്ട്. നമുക്കിത് ഡിഫറെൻറ്റ് പച്ചക്കറികൾ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് ക്യാരറ്റും സവോളയാണ് താല്പര്യം, അതുപോലെ തന്നെ അവിടെ പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചിട്ട. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ മുട്ട കൂടെ പൊട്ടിച്ചു. ഇനി ഇതൊന്ന് വെൽ കുക്കായി വരണം. ഇങ്ങനെ തന്നെ ഇട്ടത് കുക്ക് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും എല്ലായിടത്തേക്കും നിർത്തി കിട്ടാനായിട്ട്. അപ്പോൾ അത് എൻ്റെ രീതിയിലുള്ള തട്ടിക്കൂട്ട് നൂഡിൽസ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം ഇതാ നമ്മുടെ നൂഡിൽസ് ഫൈനലി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ചൂടാറാനായിട്ട് വെച്ചു. ഇനി നമുക്ക് അവൾക്ക് കൊടുത്തു നോക്കാം എന്താ റിയാക്ഷൻ. എക്സ്ക്യൂസ് മൈ, ഒരു വെറൈറ്റി ട്രൈ ചെയ്തതാ, നോക്കി നോക്ക്, കഴിച്ചു നോക്കേ എന്താവും എന്തോ അറിയില്ല. ശരിക്കും അപ്പൊ അതെ കൊള്ളാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താന്ന് അറിയില്ല, ഞാനൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.